മകളുടെ വിവാഹ ദിവസം പിതാവിനെ മകളുടെ മുൻകാമുകൻ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് വർക്കല കല്ലമ്പലം വടശ്ശേരിക്കുണം സ്വദേശിയും അറുപത്തിമൂന്നുകാരനായ രാജുവിനെ കൊലപ്പെടുത്തിയ നാലംഗ സംഘത്തിലെ ഒന്നാം പ്രതിയും ഇരുപത്തഞ്ച് വയസ്സുകാരനുമായ ജിജിനെന്ന് വിളിക്കുന്ന അപ്പു ഇതിനു മുമ്പ് തന്നെ പണമടങ്ങിയ ബാഗ് തട്ടിയെടുത്ത കേസിൽ പ്രതിയായിരുന്നുവെന്നാണ് വർക്കല ഡിവൈഎസ്പി ഡി ജെ മാർട്ടിൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കല്ലമ്പലം മാവിൻമൂടിന് സമീപത്തുള്ള പണമിടപാട് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റിന്റെ പണമടങ്ങിയ ബാഗാണ് ജിജിനും സംഘവും അന്ന് തട്ടിയെടുത്തത് ഇതേ തുടർന്ന് ഈ സംഭവത്തിലും കേസ് രേഖപ്പെടുത്തിയിരുന്നു കേസിൽ ജിജിൻ ഉൾപ്പെടെ രണ്ടുപേരെ കല്ലമ്പലം പോലീസ് അന്ന് അറസ്റ്റും ചെയ്തിരുന്നു പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പാക്കി വിടുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് വടശ്ശേരിക്കുണം വലിയ വിളാകത്ത് ജി രാജുവിനെ മൺവെട്ടി കൊണ്ട് പ്രതികൾ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് ഈ കേസിൽ ജിജിനെ കൂടാതെ സഹോദരൻ ജിഷ്ണു മനുഭവനിൽ മനു കെ സദനത്തിൽ ശ്യാംകുമാർ എന്നിവരെ ാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ട് ദിവസത്തിന് പിന്നാലെ നാലുപേരെയും കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ഡിവൈഎസ്പി അറിയിച്ചിരിക്കുന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഗ്രഹനാഥനെ കൊലപ്പെടുത്തിയ കുറ്റമാണ് ജിജിന്റെ പേരിലുള്ളത് അതിക്രമിച്ചു കയറുകയും കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയും ബന്ധുക്കളെ മർദ്ദിക്കുകയും ചെയ്തതാണ് മറ്റു മൂന്ന് പേർക്കും എതിരെയുള്ള കുറ്റം കൊല്ലപ്പെട്ട രാജുവിന്റെ മൂത്ത മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസമായി ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ടരയ്ക്കായിരുന്നു നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് വിവാഹ അഭ്യർത്ഥന നടത്തിയെങ്കിലും ബന്ധുക്കൾ നിരസിച്ചതിന്റെ വൈരാഗ്യത്തിൽ ാണ് അയൽക്കാരായ ജിഷ്ണു സംഘവും ശ്രീലക്ഷ്മിയുടെ വീട്ടിലെത്തുകയും രാജുവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസും അറസ്റ്റിലായ പ്രതികൾക്കെതിരെ ലഹരി മരുന്ന് ഇടപാട് സംബന്ധിച്ച ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്നുമാണ് പ്രദേശത്ത് രാത്രി ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇതിനിടെ ശ്രീലക്ഷ്മിയുടെ വിവാഹം മുടക്കാനും അതിന് കഴിഞ്ഞില്ലെങ്കിൽ കൊലപ്പെടുത്താനും താനുമായുള്ള അടുപ്പത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറിയതും വിവാഹാലോചന വീട്ടുകാർ നിരസിച്ചതുമൊക്കെയാണ് വിവാഹത്തിൽ ഇന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ കയറി ആക്രമണം നടത്താൻ പ്രതികളെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ശ്രീലക്ഷ്മിയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ താൻ അനുവദിക്കില്ലെന്നാണ് പ്രതി ജിഷ്ണു ഇതിനു മുമ്പും പെൺകുട്ടിയുടെ കുടുംബത്തിൽ ഭീഷണി ഉയർത്തിയത് ഇതിനിടെ ശ്രീലക്ഷ്മിക്ക് വന്ന മൂന്ന് നാല് വിവാഹ ആലോചനകൾ പ്രതിയും സംഘവും ചേർന്ന് മുടക്കുകയും ചെയ്തു ഇതിനിടെയാണ് ചെറിയന്നൂർ സ്വദേശിയുടെ ആലോചന വരുന്നത് ഈ ആലോചനയിൽ വിവാഹം നിശ്ചയിച്ചതോടെ ഇത് മുടക്കാൻ ഇവർ പല ശ്രമങ്ങളും നടത്തിയിരുന്നു എന്നാൽ ചെറിയന്നൂർ സ്വദേശി ഉറച്ചു ഉറച്ചുനിന്നതോടെ ഇക്കാര്യത്തിൽ പ്രതികൾ പരാജയപ്പെടുകയായിരുന്നു ഒടുവിൽ പെട്ടെന്ന് വിവാഹം നടക്കുമെന്ന് ഉറപ്പായതോടെയാണ് അതെങ്ങനെയെങ്കിലും മുടക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതികൾ രാത്രി തന്നെ വധുഗ്രഹത്തിൽ എത്തിയത് നാട്ടുകാർ അറിയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു പിറ്റെന്ന് വിവാഹം മുടക്കുകയായിരുന്നു പ്രതികളുടെ ഉദ്ദേശം പ്രതികൾ വധൂഗ്രഹത്തിലെത്തി പ്രശ്നമുണ്ടാക്കിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു ശ്രീലക്ഷ്മിയെ മർദ്ദിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ജിഷ്ണുവിൽ നിന്നും ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടയിലാണ് മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് രാജുവിന്റെ കൊലപാതകം അരങ്ങേറുന്നത് പ്രതികളെ തുടരന്വേഷണത്തിനും തെളിവെടുപ്പിനും കസ്റ്റഡിയിൽ വാങ്ങാനായി പോലീസ് വെള്ളിയാഴ്ച അപേക്ഷ നൽകിയിരിക്കുകയാണ് അറസ്റ്റിലായ പേർ മാത്രമാണ് കേസിൽ പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം അതേസമയം വിവാഹ വീട്ടിൽ അർദ്ധരാത്രി ആസൂത്രിതമായി സംഘം എത്തിയതിനാൽ മറ്റാരുടെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിവാഹത്തലയുന്ന സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും പോയതിനു പിന്നാലെയാണ് വധൂഗ്രഹത്തിൽ പ്രതികൾ എത്തിയത് ബുധനാഴ്ച പുലർച്ചെ പ്രതികൾ വധൂഗ്രഹത്തിൽ എത്തുകയായിരുന്നു തുടർന്ന് വധുവിനെ ഉപദ്രവിക്കുകയും ഇതിൽ ഇടപെട്ട പിതാവിനെ കൊലപ്പെടുത്തുകയുമാണ് ഇവർ ചെയ്തത് ഇതിനിടെ രാജു മരണപ്പെട്ട സംഭവത്തിൽ ഭീഷണിയുള്ളതായാണ് ദൃക്സാക്ഷി ഗുരുപ്രിയ പറയുന്നത് മരിച്ച രാജുവിന്റെ സഹോദരി ഭർത്താവ് ദേവദത്തൻ മകൾ ഗുരുപ്രിയ എന്നിവർ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികളായിരുന്നു തൊട്ടടുത്ത വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് രാജുവിനെയും കുടുംബത്തെയും െത്തിയ ഇരുവർക്കും അക്രമി സംഘത്തിന്റെ മർദ്ദനവും ഏറ്റിരുന്നു അതേസമയം വ്യാഴാഴ്ച രാത്രി അജ്ഞാതരായ രണ്ടുപേരെ ഇവർ വീടിന്റെ പരിസരത്ത് കണ്ടത് ആശങ്കയ്ക്ക് കാരണമായെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് രാജുവിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ആൾക്കാർ പിരിഞ്ഞു പോയതിന് പിന്നാലെയാണ് രാത്രിയിൽ രണ്ടുപേരെ ഇവരുടെ വീടിന് സമീപം കണ്ടതെന്നാണ് വിവരം ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു വന്നതാണെന്നാണ് മറുപടി നൽകിയത് എന്നാൽ ഇവർ മരണവീട്ടിൽ കയറാത്തതാണ് സംശയമുയർത്തിയത് കൂടുതൽ അന്വേഷിക്കുന്നതിനിടെ ഇവർ സ്ഥലം വിടുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് കുടുംബത്തിന് പോലീസിന്റെ സുരക്ഷ വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് Nes be karmaniaus...